ശബരിമല തീർത്ഥാടക സീസൺ തുടങ്ങുന്നതിന് മുമ്പായുള്ള ഒരുക്കങ്ങളെ കുറിച്ച് നോക്കിയാൽ പത്തനംതിട്ട മുതൽ പമ്പ വരെ സുരക്ഷിത യാത്ര സംഘടിപ്പിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ഈ സുരക്ഷാ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. റോഡ് സുരക്ഷ, ഇടത്താവളങ്ങളിലെ സൗകര്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വകുപ്പ് മേധാവികൾ ചേർന്ന് വിലയിരുത്തുകയും ചെയ്തു. നവംബർ 16 സീസൺ തുടങ്ങാനിരിക്കെ തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഒരുക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇടത്താവളങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കൽ, റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ വകുപ്പ് മേധാവികൾ വിലയിരുത്തി. അപകടം പതിവാകുന്ന വിളക്കുവഞ്ചി, ലാഹ വളവുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തും. താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുത്ത് ഇന്ന ഡെഡ്ലൈൻ, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം, അങ്ങനെ ഒരു ഡെഡ്ലൈൻ കൊടുത്തുകൊണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ്. ശബരിമല പ്രത്യേക വാർഡ് ഇക്കുറി കോന്നി മെഡിക്കൽ കോളേജിൽ ക്രമീകരിക്കാൻ ആലോചിച്ചെങ്കിലും അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്നെ കാത്തിലാവടക്കം വാർഡ് ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഇലവുങ്കൽ മുതൽ നിലയ്ക്കൽ വരെ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികൾ വൈകിയിരുന്നു. അടിയന്തരമായി ഇത് പൂർത്തിയാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. അതേസമയം തിരുവാഭരണ പാത കൂടിയായ ചെറുകോൽപ്പുഴ റാന്നി റോഡ് ഈ തീർത്ഥാടക സീസണിലും യാത്രക്കാർക്ക് ദുരിതമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.